MV Jacko Jewelers, Angamali. 70 years of trust. Namaskaram. News 2020 ലേക്ക് സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 20 വാർത്തകൾ. കാഞ്ഞൂർ പഞ്ചായത്തിലെ 12ാം വാർഡിൽ രണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മറ്റൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകയ്ക്കും ഭർത്താവിനുമാണ് രോഗം ബാധിച്ചത്. പ്രദേശത്തെ മറ്റു ചിലരുടെയും സ്രവ പരിശോധന നടത്തിയതായും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്നും ജാഗ്രത പുലർത്തണമെന്നും പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അശോകൻ പറഞ്ഞു. അഡ്മിറ്റ് ചെയ്തിട്ടുള്ള രണ്ടുപേരിൽ ദമ്പതികളിൽ ഭാര്യ ഇപ്പോൾ ജോലി ചെയ്യുന്നത് മറ്റൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ നേഴ്സായി വർക്ക് ചെയ്യുകയാണ്. ഭർത്താവ് ഒരു കൺസ്ട്രക്ഷൻ മേഖലയ്ക്കകത്താണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒബ്സർവേഷനിൽ വീട്ടിൽ തന്നെ കഴിയുന്നവരായിരുന്ന ഒരു ഇരുവരും ഇന്നലെ വൈകിയാണ് റിസൾട്ട് വന്നത്. എന്താണെങ്കിലും കാഞ്ഞൂർ പഞ്ചായത്ത് ഡിസംബറിൽ കടന്നു വന്ന കേരളത്തിലേക്ക് വന്ന കൊറോണ ആദ്യമായി കാഞ്ഞൂർ പഞ്ചായത്തിൽ ഇപ്പോൾ കാലുകുത്തിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ വാർഡിലും മോണിറ്ററിംഗ് കമ്മിറ്റിയുണ്ട്, പഞ്ചായത്ത് തലത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുണ്ട്. തന്നെയല്ല, ഈ കഴിഞ്ഞ ദിവസം 11ാം വാർഡ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വാർഡിൽ ഖത്തറിൽ നിന്ന് വന്ന ഒരാൾക്ക് ഇന്നലെ കോവിഡ് സ്ഥിരീകരിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് നേരെ പെയ്ഡ് ക്വാറന്റൈനിലേക്ക് പോയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും നാട്ടിൽ ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ടി വന്നില്ല. എന്നാൽ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രതയിലേക്ക് നമ്മുടെ പഞ്ചായത്ത് നീങ്ങുന്ന ഈ സന്ദർഭത്തിൽ ഇത് സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങളോ പ്രവൃത്തികളോ നടത്തരുത്. കേന്ദ്ര സർക്കാരിന്റെ ഇന്ധന കൊള്ളക്കെതിരെയും സംസ്ഥാനത്ത് പ്രളയ ഫണ്ട് വിട്ടിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും കോൺഗ്രസിന്റെ പ്രതിഷേധം. അങ്കമാലി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അങ്കമാലി മണ്ഡലം കമ്മിറ്റി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വിലയുടെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം അധികാരം പെട്രോളിയം കമ്പനികൾക്ക് നൽകിയിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, ഈ കൊറോണ പ്രതിസന്ധി തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഫെബ്രുവരി മാസത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ വില എന്ന് പറയുന്നത് കേവലം $55 മാത്രമായിരുന്നു ഒരു ബാരലിന്. ആ $55 വിലയുണ്ടായിരുന്നത് മാർച്ച് മാസമായപ്പോഴേക്കും $30 കുറഞ്ഞു. ഏപ്രിൽ മാസമായപ്പോഴേക്കും ചരിത്രത്തിന് തന്നെ ഏറ്റവും വലിയ വിലക്കുറവ്, ഒരു ലിറ്റർ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് $20 എന്ന നിലയ്ക്ക് കുറഞ്ഞു. അപ്പോൾ ആ കാലയളവിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വളരെയധികമായിട്ട് താഴോട്ട് വരേണ്ടതും അതിന്റെ പ്രയോജനം ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും ലഭിക്കേണ്ടതായിരുന്നു. കോൺഗ്രസ് കാലടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലടി വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടന്നു. ഇന്ധന വില വർധനയിലും പ്രളയ ഫണ്ട് തട്ടിപ്പിലും പ്രതിഷേധിച്ചായിരുന്നു സമരം. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാംസൺ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഡീസലിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, രാജ്യം വലിയ പണപ്പെരുപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നടപടിയായി ഇത് മാറിയിരിക്കുന്നു. വർദ്ധിപ്പിച്ച പെട്രോളിന്റെ വില എത്രയും പെട്ടെന്ന് കുറയ്ക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിൽ കോവിഡ് സ്ഥിരീകരിച്ച ചുവര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകയുടെ പിതാവിനും കോവിഡ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലായിരുന്നു. ഇദ്ദേഹം നാട്ടിലുണ്ടായിരുന്ന സമയത്ത് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരുടെ വിവരം ശേഖരിച്ചു വരികയാണെന്ന് മലയാറ്റൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 4 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച പാറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ കുർമശ്ശേരി 8ാം വാർഡ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നെത്തിയ കുടുംബത്തിലെ അമ്മയ്ക്കും 3 പെൺകുട്ടികൾക്കുമാണ് രോഗം ബാധിച്ചത്. സമീപത്തെ 7, 9 വാർഡുകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദേശത്തു നിന്നുള്ള യാത്രക്കാരുടെ വർദ്ധനവ് കണക്കിലെടുത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ റാപ്പിഡ് ആന്റിബോഡി പരിശോധനാ സൌകര്യം വിപുലമാക്കി. അന്താരാഷ്ട്ര ടെർമിനലിന്റെ ആഗമന ഭാഗത്ത് 16 കൌണ്ടറുകളാണ് ഇതിനായി തുറന്നിട്ടുള്ളത്. ഇവിടെ ദിനം പ്രതി 2000 പേർക്കുള്ള പരിശോധനാ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
ജൂലൈ 1 മുതൽ 14 വരെ പ്രവാസികളുമായി 94 വിമാനങ്ങൾ കേരളത്തിലെത്തും. ഗൾഫ് രാജ്യങ്ങൾ, സിംഗപ്പൂർ, കൊലാലംപൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 16638 യാത്രക്കാരാണ് നാട്ടിലെത്തുന്നത്. വിമാന സർവീസുകളുടെ ഷെഡ്യൂൾ എയർ ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്കമാലിയിൽ പിതാവിന്റെ ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റ് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞ് അപകടനില തരണം ചെയ്തു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന കുട്ടി കൈകാലുകൾ ചലിപ്പിച്ചു തുടങ്ങി. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിന്റെ ദഹന പ്രക്രിയയും സാധാരണ നിലയിലാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ചൈനീസ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ സ്മരണാഞ്ജലി. കാഞ്ഞൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രണാമം അർപ്പിച്ചു. അങ്കമാലി മാഞ്ഞാലി തോട്ടിൽ രാസമാലിന്യത്തിന്റെ അളവ് ക്രമാതീതമായി ഉയരുന്നതായി മലിനീകരണ നിയന്ത്രണ ബോർഡ്. ബയോകെമിക്കൽ ഓക്സിജന്റെ അളവ് ലിറ്ററിന് 0.1 മില്ലിഗ്രാം എന്ന നിയന്ത്രിത അളവ് 1.5 മില്ലിഗ്രാം ആണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. പരിസ്ഥിതി പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷാ മാർഗങ്ങൾ എത്തിച്ചു നൽകി ഒക്കൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകർ മാതൃകയായി. ഇടവൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കാണ് സുരക്ഷാ സാമഗ്രികൾ ലഭ്യമാക്കിയത്. പല രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ എല്ലാ കാര്യവും പെർഫെക്റ്റായി പോകാൻ കഴിയും എന്ന് വരില്ല. അവിടെയാണ് ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് അനിവാര്യമായി വരുന്നത്. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ്. ലോക്ക്ഡൌൺ കാലത്തെ വൈദ്യുതി ബിൽ തവണകളായി അടയ്ക്കണം എന്നുള്ളവർ അതാത് സെക്ഷൻ ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥകൾ എഴുതി വാങ്ങണം. ഗാർഹിക ഉപഭോക്താക്കൾക്ക് 5 തവണ വരെ അടയ്ക്കാൻ സൗകര്യമുണ്ടാകും. ഏപ്രിൽ 20 മുതൽ ജൂൺ 19 വരെയുള്ള ബില്ലുകൾക്കാണ് ഈ സംവിധാനം ബാധകമാവുക. പ്രളയമുണ്ടായാൽ നാശനഷ്ടം സംഭവിക്കുന്ന വീടുകൾക്ക് അടിയന്തര സഹായമായി 10,000 രൂപ വീതം നൽകും. ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതായി സർക്കാർ അറിയിച്ചു. പ്രളയ ദുരിതാശ്വാസ വിതരണത്തിൽ മുൻവർഷങ്ങളിൽ സ്വീകരിച്ച അതേ മാനദണ്ഡങ്ങൾ തുടരുമെന്നും സർക്കാർ അറിയിപ്പിൽ വ്യക്തമാക്കി. SSLC പരീക്ഷാ ഫലം ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും. കൈറ്റ് വെബ്സൈറ്റിലൂടെയും സഫലം മൊബൈൽ ആപ്പ് വഴിയും ഉച്ചയോടെ ഫലം അറിയാൻ കഴിയും. 4.2 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനിയന്ത്രിതമായി പെട്രോൾ പമ്പുകൾ ആരംഭിക്കുന്നതിൽ പ്രതിഷേധം. ഡീലർ കമ്മീഷൻ വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് പെട്രോളിയം ഡീലർമാർ ചൊവ്വാഴ്ച ഇരുമ്പനം IOC ടെർമിനലിന് മുന്നിൽ ഉപവാസ സമരം നടത്തും. CITU ദേശീയ സെക്രട്ടറി കെ ചന്ദ്രൻപിള്ള സമരം ഉദ്ഘാടനം ചെയ്യും. കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തപാൽ വോട്ടും പരിഗണനയിൽ. മുതിർന്ന പൌരന്മാർക്കാണ് ഈ സൌകര്യം ലഭിക്കുക. ഇതിനു മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോഗ്യരംഗത്തെ വിദഗ്ധരുമായി ചർച്ച നടത്തും. ഏതു പ്രായപരിധിക്ക് ശേഷമാകും ഈ സംവിധാനം ഉപയോഗിക്കാനാവുക എന്നത് അതിനുശേഷം പ്രഖ്യാപിക്കും. ഓൺലൈൻ പഠന സൌകര്യമില്ലാത്ത 50 വിദ്യാർത്ഥികൾക്ക് സഹായഹസ്തമൊരുക്കി ജോമോൻ ജോസഫ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ. മലയാറ്റൂർ നെല്ലീശ്വരം പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്കാണ് LED ടെലിവിഷൻ നൽകിയത്. ഒക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ടാലന്റ് ഇൻഫോ ഹബ്ബ് ആരംഭിച്ചു. ഓൺലൈൻ ക്ലാസിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. യാത്രക്കാർക്ക് ന്യായമായ വിലയിൽ ഭക്ഷണപാനീയങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ കുടുംബശ്രീ കഫേ കോർണറുകൾ സ്ഥാപിക്കുന്നു. സംസ്ഥാനത്തെ ആദ്യ കുടുംബശ്രീ കഫേ കോർണർ നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ ജില്ലാ കളക്ടർ എസ് സുഹാസ് ഉദ്ഘാടനം ചെയ്തു. കേരള പ്രതികരണ വേദിയുടെ മികച്ച സാമൂഹ്യ പ്രതിബദ്ധത പുരസ്കാരത്തിന് അർഹനായ മാധ്യമ പ്രവർത്തകൻ സാജു ഏനായിക്ക് കറുകുറ്റി പന്തക്കൽ ന്യൂസ് പേപ്പർ ഏജന്റുമാർ ഉപഹാരം നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗം റജി ജോർജ് ഉപഹാര സമർപ്പണം നടത്തി. നിക്സൺ തോമസ്, TD ജോസ് എന്നിവർ പ്രസംഗിച്ചു.
ഇതോടെ ന്യൂസ് 2020 പൂർണ്ണമാകുന്നു. നമസ്കാരം.